ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങയില തോരനാണ് കേട്ടോ. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, അയണിൻ്റെയൊക്കെ കലവറയായ മുരിങ്ങയില തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ രീതിയിലാണ് ചീരയും മുരിങ്ങയിലയും പയറിൻ്റെയൊക്കെ തോരൻ വെക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ. വളരെ ഔഷധ ഗുണമുള്ള ഈ മുരിങ്ങയില തോരൻ ദിവസം നമ്മൾ ഭക്ഷണത്തിൽ മുരിങ്ങ കറി വെച്ചിട്ടോ തോരൻ വെച്ചിട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് കുറച്ച് മുരിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കമ്പിയിൽ നിന്നൊക്കെ അടർത്തി ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചമ്മന്തി തയ്യാറാക്കി എടുക്കണം. അത്രമാത്രം ഇതിലേക്കും ആവശ്യമുള്ളൂ. ഇതിലാക്കി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ അരക്കപ്പ് തേങ്ങ, തേങ്ങ അത്യാവശ്യം വേണം കേട്ടോ. തോരനിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി, ചെറിയുള്ളി. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചെറിയുള്ളിയൊക്കെ ഉണ്ടാകുന്ന നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു നാലഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ ഇതിൽ ആവശ്യമായ സാധനങ്ങൾ. വളരെ പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതാദ്യം ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് ചതച്ചെടുക്കാം. കൂടുതൽ അരയരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഈ രീതിയിൽ ഇനി ഇത് മാറ്റിവെക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം തിളക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുരിങ്ങ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയിലെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കാതെ ഇതേ രീതിയിൽ അടിച്ചു വെക്കാം. മുരിങ്ങ എപ്പോഴും ഇളക്കി കൊടുക്കരുതോ. ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലേക്കൊരു കയ്പ്പ് രസം വരും. ഇത് ഏകദേശം നല്ല പോലെ വന്ന് വാടി വന്നതിന് ശേഷമാണ് ഓപ്പൺ ചെയ്ത് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ട പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മുരിങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചു വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം തിള വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. തേങ്ങയും മുരിങ്ങയെല്ലാം ഒരേ രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അടിച്ച് അരച്ച് ഇളക്കി കൊടുക്കാം. ഇലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ എല്ലാം തേങ്ങയെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ സമയത്താണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വേവിക്കരുത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ തോരന്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് ഇളക്കിയതിന് ശേഷം അടിച്ചു വെക്കാം. അങ്ങനെ നമ്മളെ മുരിങ്ങയിലെ തോരനെല്ലാം റെഡിയായി. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഇത് ഞാൻ സർവ്വിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുമ്പോഴേ ഞാനുടനെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളെല്ലാവരും ഈ മുരിങ്ങാത്തോരൻ ഉണ്ടാക്കി നോക്കണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാവർക്കും മുരിങ്ങാത്തോരൻ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. ഇനി ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.